ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഗ്വാളിയോർ ഖരാനയിൽ അതിനൈപുണ്യമുള്ള ഉത്തരേന്ത്യൻ സംഗീതജ്ഞൻ ശരത്ചന്ദ്ര മറാഠെ. 1951 മഹാരാഷ്ട്രയിലെ ഭുവനേശ്വറിൽ നിന്നും റെയിൽവേയിലെ ജോലി രാജിവെച്ച് കേരളത്തിലെത്തിയ ശരത്ചന്ദ്ര മറാഠെ മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി കുടുംബാംഗമായ മനീഷയെ വിവാഹം ചെയ്തു. ചലച്ചിത്ര സംവിധായകനായ അരവിന്ദൻ, സംഗീത സംവിധായകൻ എ ടി ഉമർ തുടങ്ങി ഒട്ടേറെ പ്രമുഖരെ മറാഠെമാർ സംഗീതം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ദേശീയ അംഗീകാരം നേടിയ പവിത്രൻ്റെ ഉപ്പ് എന്ന ചലച്ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് മറാഠെമാഷായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ ആദ്യം മുഴങ്ങിക്കേട്ട ഹിന്ദുസ്ഥാനി ഗാനങ്ങൾ ഈ കണ്ഠത്തിൽ നിന്നും ഉയർത്തവയായിരുന്നു. ജീവിതം സംഗീതത്തിനായി സമർപ്പിച്ച മറാഠെമാഷനിപ്പോൾ വയസ്സ് 78, ഭാര്യ മനീഷയ്ക്ക് 66. കുട്ടികളില്ലാത്ത ദാമ്പത്യ ജീവിതത്തിൽ ശിഷ്യരെല്ലാം ഇവർക്ക് കുഞ്ഞുങ്ങളാണ്. വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളിലും സംഗീതം അഭ്യസിപ്പിച്ചാണ് ഇവർ ഉപജീവനം നടത്തുന്നത്. പലരും പലകുറി സഹായം വാഗ്ദാനം ചെയ്തു. മാധ്യമങ്ങൾ അവ കൊട്ടിഘോഷിച്ചു. പക്ഷേ മറാഠെമാഷ് ഇപ്പോഴും ജീവിതത്തിൻ്റെ പുറമ്പോക്കിലാണ്. പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പോകാത്ത ഈ മനുഷ്യൻ കരുതി വച്ചത് നിറഞ്ഞ സംഗീതം മാത്രം. കാലത്തിൻ്റെ പടവുകളിലിരുന്ന് മറാഠെമാഷ് ഇന്നലകളിലെ നിറങ്ങളോർക്കുമ്പോൾ, ഇന്നിൻ്റെ നൊമ്പരങ്ങൾ പറയുമ്പോൾ കണ്ണേ മടങ്ങാതിരിക്കുക. നമ്മൾ തമ്മിൽ അന്ന് നേരിട്ട് പരിചയമില്ല. ശരത്ചന്ദ്ര മറാഠെയെ പറ്റി പറയണത് പൂമുള്ളി രാമൻ നമ്പൂരി പടമാണ്. ആദ്യമായിട്ട് പൂമുള്ളി രാമപ്പൻ പറഞ്ഞിട്ടുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യകാലത്ത് കുറേ കർണാടക സംഗീതം പഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം സൗത്ത് ഇന്ത്യൻ സംഗീതത്തിൽ ഒരു കമ്പം കുടുങ്ങി. അദ്ദേഹം അത് പഠിക്കാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങൾ നടത്തി. എവിടെ ബോംബെയിലോട്ട് പോയപ്പോൾ ഏതോ വലിയൊരു സംഗീതത്തിനെ കണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അപ്പം ഗുരുവാണ് അങ്ങയുടെ പേര് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അങ്ങനെ പൂമുള്ളി ഒന്ന് താമസാക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അപ്പം അന്ന് അങ്ങ് കോഴിക്കോട്ട് താമസാക്കിയെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത്, എല്ലാവരും അറിയുന്ന ആളാണ്, സിനിമാ സംവിധായകനായ അരവിന്ദൻ. ഒരു ദിവസം അരവിന്ദൻ കുറച്ച് നോർത്ത് ഇന്ത്യൻ പാട്ട് പഠിച്ചാലോ, പാട്ടിനെ പറ്റി സംസാരിക്കാറുണ്ട് പലതും. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പാട്ട് പഠിക്കണം എന്ന് വലിയ ആഗ്രഹം. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങയുടെ പേര്. അപ്പം ഞാൻ പറഞ്ഞു, ശരത്ചന്ദ്ര മറാഠെ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, അദ്ദേഹം കോഴിക്കോട് താമസമുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്കതൊന്ന് അന്വേഷിച്ച് നോക്കാം. ഞങ്ങൾ മറാഠെ വീട്ടിൽ പോയി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മറാഠെ ഒരു 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 കൗതുകത്തോടു കൂടിയിട്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു. ആ ഒരു ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ആ ഒരു ഉത്സാഹത്തിൽ ഗോപിയും അരവിന്ദനും ഞാനും ഈ പാട്ട് പഠിക്കാൻ ചേർന്നു. എനിക്ക് തോന്നുന്നത് ഒരു ഒരാഴ്ച ഏറിയ ഒരു മാസം ഞാനും ഒപ്പം പഠിച്ചു. അത് കഴിഞ്ഞ് ഞാനത് നിർത്തി. ഏതായാലും അങ്ങനെ ഒരു ഒരു ഭാഗ്യം എന്ന് പറയട്ടെ അത് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ. അരവിന്ദൻ്റെ ഏറ്റവും നല്ല വോയിസില്ലായിരുന്നു. അപ്പോൾ അത് മെല്ലെ മെല്ലെ ശ്വസിക്കുമ്പോൾ അയാൾക്ക് അത് ഭൂപ്രാഗ പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ? തേരേ സുനോ ബ്രജരാജ ദുലാരെ, തേരേ സുനോ ബ്രജരാജ ദുലാരെ. ഓർമ്മയുണ്ടോ? പ്രണാം മാസ്റ്റർജി, കേസാ ഹേ. എനിക്ക് തോന്നുന്നത് 1956 ആദ്യം കണ്ടത്. ഞങ്ങൾക്കൊരു ഇടക്കിടക്ക് ഭജൻ സെഷൻസ് ഉണ്ടാവും. അപ്പോൾ മാസ്റ്റർജി വന്നിട്ട് ഞങ്ങൾക്ക് ഹാർമോണിയം വായിച്ചു തരും, ഒരാൾ തബ്ലയും വായിക്കും. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോഴേ എനിക്ക് മാസ്റ്ററിനെ വലിയ ഇഷ്ടമായി. എനിക്ക് മ്യൂസിക്കിനോട് വളരെ ജാസ്തി പ്രേമമുണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്ററിനെ കണ്ടപ്പോൾ എനിക്ക് മാസ്റ്ററിനെ ഇഷ്ടമായി. മാസ്റ്ററിനോട് പറഞ്ഞ് ഒന്ന് എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു തരാം. മാസ്റ്റർ ഇമ്മീഡിയറ്റ്ലി യെസ് എന്ന് പറഞ്ഞ്. മാസ്റ്റർ ആദ്യം തന്നെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് വളരെ സിമ്പിൾ സാരേഗാമയൊക്കെയാണ്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ, ഒരു ചെറിയൊരു പാട്ട് ആദ്യം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? രാജേശ്വരി അംബാ ജഗദീശ്വരി, രാജേശ്വരി അംബാ ജഗദീശ്വരി,
മാതംഗി അനുരാപുരി മീനാക്ഷി മാതംഗി അനുരാപുരി മീനാക്ഷി രാജേശ്വരി അംബാ ജഗദീശ്വരി. ഒരു പ്രോഗ്രാം മാസ്റ്ററിനെ ഓർമ്മയാക്കാണ്ട് ഞാൻ ഈ പാട്ട് പാടിയിട്ടേ ഇല്ല. ഇപ്പോഴും കൂടി മാസ്റ്ററിനെ ഓർക്കുമ്പോൾ എനിക്ക് കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്. എനിക്ക് ഈ മാസ്റ്ററിനോട് അത്ര ഇഷ്ടമായിരുന്നു. കൈസേ കൈസേ ജാവോ അപ്പനേ ധാമ ബിരജമേതും ബിരജമേതും ബിരജമേതും. ആഷ ആദ്യം വന്ന ഓർക്കുന്നുണ്ടോ പൂമൊളി മനയിൽ കേരളത്തിൽ പഠിപ്പിക്കാൻ? അന്നാണല്ലോ അച്ഛൻ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ കോഴിക്കോടേക്ക് ക്ഷണിച്ചത്. കാരണം അച്ഛൻ പറഞ്ഞ് എന്നിട്ട് ഇവിടെ കേരളത്തിൽ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ ആരുമില്ല, അപ്പോൾ നിങ്ങൾ അത് ഒത്തിയായിട്ടെടുക്കണം. എന്നിട്ട് നിങ്ങൾ താമസം ഞങ്ങളെ വീട്ടിലാക്കി. ഒരു 8 കൊല്ലം നിങ്ങൾ നമ്മുടെ കൂടെ താമസിച്ചു. മാങ്ങ പറിച്ച് നല്ലോണം മുറിച്ച് ഞങ്ങൾ സ്കൂളിലെല്ലാം കൊണ്ടുപോകുന്ന കാലം നിങ്ങളായിരുന്നു അത് ചെയ്തതെന്ന്. മിഠായി പെട്ടിയിൽ ഒരു സ്കൂളിൽ ഞങ്ങൾ പോയിട്ട് ക്ലാസ്സിലിങ്ങനെ വിതരണം ചെയ്യും. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ കായ് വിനായക ചതുർത്ഥിക്ക് മാഷെപ്പോഴും അവിടെ പരിപാടിക്ക് വരും. 10-25 വയസ്സ് പ്രായം ഉണ്ടാവും. അങ്ങനെ കണ്ടതാണ്. അങ്ങനെ കുറേ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണ ആലോചന ഒക്കെ വന്നത്. പക്ഷേ എനിക്കിഷ്ടമില്ലായിരുന്നു, ഞാൻ കല്യാണം കഴിക്കണില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് പറഞ്ഞിട്ട് മാഷായിട്ട് കല്യാണം കഴിഞ്ഞത്. കല്യാണമൊക്കെ നല്ല കേമത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കോഴിക്കോട് വന്ന് ഇപ്പം 30 കൊല്ലമായി. കൊച്ചിലേക്ക് വന്നതിന് ഓർമ്മയുണ്ടോ പ്രോഗ്രാം സെറ്റി അഭ്യങ്കരണിയാണ് മനസ്സിലുന്നത്? മുറുകി പ്രശ്നത്തേക്കാണ് വിളിച്ചത്. അറ്റത്തേക്ക് സാറ് പഠിപ്പിച്ച ഈ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. ഓർമ്മയുണ്ട് ഉഷ? തുദയാലു ദീനഹൂ തുദാനി ഹും ഭിഖാരി തുദാനി ഹും ഭിഖാരി. ഹിന്ദുസ്ഥാനി സംഗീതം ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതിനെനിക്കുള്ള ആ വളം ബേസ് ഇട്ട് തന്നത് അദ്ദേഹമാണ്. അപ്പോൾ എന്നും ഞാൻ ഇനി അദ്ദേഹത്തിന് ഒന്ന് എൻ്റെ അടുക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആലോചിക്കാത്ത സമയമില്ല. ഇപ്പം ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം ഇനിയും പഠിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ കാലം ഒറ്റയ്ക്ക് വന്നിട്ട് പഠിപ്പിച്ചു. പിന്നെ എൻ്റെ വൈഫിൻ്റെ കൂടെ വന്നിട്ട് കുറേ പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ സാർ? ആദ്യമായിട്ട് സാറിൻ്റെ വീട്ടിൽ വന്ന് ഓർമ്മയുണ്ടല്ലോ സാറിന്. ഞാൻ വന്നതെന്ന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ഒരു കോൺസേർട്ടിന് ഹാർമോണിയം വായിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് സാറിനെ. ഓർമ്മയുണ്ടല്ലോ സാറിന്. അത് പിന്നീട് എനിക്ക് തോന്നുന്നത് ഒരു 100-100ലധികം കോൺസേർട്ട് എൻ്റെ കൂടെ ഹാർമോണിയം വായിക്കാൻ മരട സാബ് വന്നിരുന്നു. ആ ഒരു കാലഘട്ടം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സമയമാണ്. താൻസാൻ സുസംഘം തിരുവനന്തപുരത്തുള്ള അവരുടെ ഒരു കച്ചേരിക്ക് വേണ്ടിയിട്ട് താങ്കൾ തിരുവനന്തപുരത്ത് വന്നിരുന്നു. എന്നിട്ട് താങ്കളുടെ കച്ചേരി കേൾക്കാൻ വേണ്ടി എന്ന് വന്നപ്പോൾ താങ്കൾ എന്നെ വിളിച്ചിട്ട് താങ്കളുടെ സ്റ്റേജിൽ എന്നെ വിളിച്ചിരുത്തിക്കൊണ്ട് മാതാ കാളികാ ആ മാതാ കാളികാ
അന്നോർക്കാല മഹാരാണി ജഗത് ജനനി ഭവാനി 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 മാത കാളിക എനിക്ക് തോന്നുന്നത് അതോടുകൂടിയായിരുന്നു തിരുവനന്തപുരത്തുള്ള കുറച്ച് ഹിന്ദുസ്ഥാനി അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാൻ ഹിന്ദുസ്ഥാനി പാടുന്ന ഒരാളാണ് എന്നുള്ളൊരു ഒരു സ്റ്റാമ്പ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക്. അത് താങ്കളുടെ ആ വലിയ മനസ്സിന് ഞാൻ എപ്പോഴും നമിക്കുകയാണ്. രണ്ടു ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഗുരുപൂജ ദിവസം മാസ്റ്റർ പേറ്റി വായിക്കുമോ എന്ന് ചോദിച്ചു. വായിക്കാലോ പേറ്റി വായിച്ചു. രമേശ് ഞാൻ ഇഷ്ടപ്പെട്ടു. ആ സാർ പാടിയ ഓർമ്മ ജാഗോ മോഹൻ പ്യാരെ ഓർമ്മ ഉണ്ടോ രമേശ്? ഞാൻ 1950 മാസ്റ്ററിൻ്റെ വീട്ടിൽ സംഗീതം പഠിക്കാൻ വന്നിരുന്നു. എപ്പോഴും കേൾക്കുന്നൊരു മാസ്റ്ററിൻ്റെ സംഗീതം. അപ്പോൾ ആ സംഗീതം പറഞ്ഞുമ്പോഴത്തേക്ക് എനിക്ക് മാസ്റ്ററിൻ്റെ ഭജൻസ് എപ്പോഴും ഓർമ്മ വരുന്നത്. എപ്പോഴും നോക്കിയാൽ മാസ്റ്ററിൻ്റെ അടുത്ത് പോയാൽ കുറേ എക്സസൈസ് മാസ്റ്ററിക്ക് തരും. അതിൻ്റെ ശേഷം ഒരു ഭജൻസ് പറഞ്ഞാൽ മാസ്റ്ററിനോട് ഒരു ഭജൻസും തരും. ആ ഭജൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ മാസ്റ്ററിൻ്റെ കൂടെ ഞാനും ഗുജറാത്തി സ്റ്റേറ്റ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ പോയിരുന്നു. അവിടെ വെച്ച് റാഗ് പീലു മാസ്റ്ററി പാടിയ ഒരു ഭജനായിരുന്നു. വേറെ എന്താ പഠിച്ചു ഓർമ്മയുണ്ട് രമ? തുമ്പിന മോറി കോണ ഖബരലേ, തുമ്പിന മോറി കോണ ഖബരലേ, ഗോവർദ്ധന ഗിരിധാരി രേ, ഗോവർദ്ധന ഗിരിധാരി. ആ ഭജൻ എപ്പോഴും എൻ്റെ മനസ്സിലാണ്. എപ്പോഴും അമ്പലത്തിൽ പോയാലും ഞാൻ മാസ്റ്ററിയുടെ ഈ ഭജനാണ് എപ്പോഴും പാടാനും. ഓംകാരമയവാണി, ഓംകാരമയവാണി ഓർമ്മ ഉണ്ടോ? വിരജമേധൂമമശ ഈ കാ വിരജമേധൂ യാദേക്കും കോ അതമ്മ. ഞാൻ മാഷായിട്ട് ബന്ധപ്പെടുന്നത് ഒരു 35 വർഷത്തിൻ്റെ അപ്പുറത്താണ്. അന്ന് മാഷ് താമസിക്കുന്നത് ടാഗോറിൻ്റെ അടുത്ത വടക്ക് ഭാഗത്തൊരു വീട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ വരികയും മാഷായിട്ട് ബന്ധപ്പെടുകയും എൻ്റെ കൈകളെ പറ്റിട്ട് മാഷ് വളരെയധികം നന്നായിട്ട് പറയുകയും അങ്ങനെ മാഷെടുത്ത് ശിക്ഷപ്പെടാൻ ഒരു ഭാഗ്യമുണ്ടായിരിക്കും ആ കാലത്ത്. അതിനുശേഷം ഞങ്ങൾ അന്നാ ചൗധരിയുടെ ട്രൂപ്പിൽ ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് മാഷ് ആവശ്യപ്പെടുകയും ഞാൻ അങ്ങനൊരു കാലത്ത് അങ്ങനെ ആ ട്രൂപ്പിൽ ബന്ധപ്പെട്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു ഭാഗ്യം എനിക്ക് മാഷ കൊണ്ടുണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 12 മാത്ര ദാദാ പ്രതീക്ഷിച്ചു. ധാതിരക്കിട്ടെ താത്തിരക്കിട്ടെ ധാത്തിരക്കിട്ടെ ധാ. കഴിവും ആത്മാർത്ഥതയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയോ എത്തേണ്ടതായിരുന്നു. പക്ഷേ അതിന് ദൈവം ഭാഗ്യമെന്ന് തുണച്ചില്ല. മാസജിയുടെ പത്നി മനീഷ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് സപ്പോർട്ടായിട്ട് കൂടെയുള്ളതാണ്. അവർക്ക് ഇത്ര കാലം കഴിഞ്ഞിട്ടും സ്വന്തമായൊരു വീടില്ല. ഒരു സ്ത്രീ അത് പരാതി പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാതെ എൻ്റെ കൂടെ എന്നും ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. മാസ്റ്റർജി പഠിപ്പിച്ചു തന്ന ഒരുപാട് ഗീതങ്ങളും ഠുമരികളും ഒക്കെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാലമായിരുന്നു ആ ക്ലാസ്സസ് ഉണ്ടായിരുന്ന സമയം. ഇഷ്ടപ്പെട്ടു എനിക്ക്. ഓർമ്മയുണ്ട് പുഷ്പേ? ഓ, എനിക്കതൊക്കെ ഇപ്പോഴും വളരെ നല്ല ഓർമ്മയുണ്ട്.
ഇതായി വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. മാസജി ഒരിക്കൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ശ്ലോകങ്ങൾക്കൊക്കെ ട്യൂൺ ഇടാറുണ്ടായിരുന്നു. അതിൽ മാണിക്യ വീണ മുതലാളി എന്ത്യം എന്നതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാണ്. മാണിക്യ വീണ ഉപലാളയന്തി മദാലസ മഞ്ജുളവാഗ്വിലാസ മഹേന്ദ്രനീലദ്യുതി കോമളാംഗി മാതംഗ കന്യാ മനസാസ്മരാമി ചതുർഭുജേ ചന്ദ്ര കലാവദം സേ കുജോനദേ കുങ്കുമ രാഗശോണേ. മാസജി, ഞാനിന്നലെ എനിക്കൊരു നല്ലൊരു കച്ചേരി ഉണ്ടായിരുന്നു, ഗസൽ. അപ്പോൾ ഗസലൊക്കെ പാടുന്നതിൻ്റെ കൂട്ടത്തിൽ മാഷ കുറച്ച് പാട്ട് പാടാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പിന്നെ മാഷ പഠിപ്പിച്ച് രാഗ് മൽഹാറിൽ, പ്രത്യേകിച്ച് ആ ഒരു രാഗ് മൽഹാറിനെ പറ്റിയിട്ട് ഇപ്പോൾ അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ രാഗ് മൽഹാർ പാടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടു. മാസ്റ്ററടുത്ത് ഒരു 12 വയസ്സാകുമ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്. ഒരു 4 കൊല്ലം ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൽ മാസ്റ്ററടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം എൻ്റെ ഈ ഫീൽഡിൽ പാട്ട് പാടുവാൻ വളരെയധികം എന്നെ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ പഠിപ്പിച്ചെന്ന ഭജൻസിൽ ഇന്നും എനിക്ക് മായാതെ മനസ്സിൽ നിൽക്കുന്ന 1-2 എണ്ണമുണ്ട്. ഭജമന രാമചരണ സുഖതായി ഭജമന രാമചരണ സുഖതായി ഭജമന രാമചരണ സുഖതായി ഭജമന രാമചരണ സുഖതായി ഭജമന രാമചരണ സുഖതായി. മാസ്റ്ററുടെ കുടുംബമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഫീസ് പോലും കൊടുത്താലും വാങ്ങൂല, അങ്ങനെ ഒരു സ്വന്തം മോള് എന്നുള്ള നിലയ്ക്കാണ് എല്ലാം പഠിപ്പിച്ചതെന്നത്. നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത് മലയാള മണ്ണിനെ മലയാളികളെ സ്നേഹിച്ച മനുഷ്യന് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു സംഗതി ഇതുവരെ കൊടുത്തിട്ടില്ല.
ജഗദനി കോമല സബ് സുര സോഹത് മന്ത്ര മധ്യ രചന മനോഹര അംശരിഷഭ പഞ്ചമ സംവാദത് അവരോഹന ദഗ വക്ര കരാവത് തൃതീയ പ്രഹര നിസ് ഗാന സുഭാവത് ഭാവത് രാഗ ദർബാരി. മാസ്റ്റർജി എന്നെ പഠിപ്പിക്കുന്ന കാലത്തുള്ള കയ്യക്ഷരം വളരെ മനോഹരമായിരുന്നു, വളരെ സുന്ദരമായിരുന്നു. പിൽക്കാലത്ത് ഞാൻ മാസ്റ്റർജി അസുഖമായി കിടക്കുന്ന സമയത്ത് വീണ്ടും ക്ലാസിക്കൽ സംഗീതം പഠിക്കാൻ വേണ്ടി മാസ്റ്ററെ സമീപിക്കുകയും മാസ്റ്റർജി വീണ്ടും ക്ലാസിക്കൽ സംഗീതം എഴുതി തന്ന കയ്യക്ഷരം നോക്കും വളരെ സങ്കടം തോന്നി. കാരണം മാസ്റ്റർജിക്ക് മുമ്പത്തെ പോലെ എഴുതാൻ കഴിയുന്നില്ല. മാസ്റ്റർജിയെ ഞാൻ കാണുന്ന കാലത്ത് ഒരു വാടക വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇന്നും പൊളിഞ്ഞ് വീഴാറായ ഒരു വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. നിഷ്കളങ്കനും ദൈവഭക്തിയും എല്ലാം കൊണ്ടും സത്യസന്ധനുമായ ഒരു മാസ്റ്റർജിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായപ്പോൾ മാഷ്ക്ക് സുഖമില്ലാണ്ടായി, ടി ബിയുടെ അസുഖം ബാധിച്ചു. അതിൽ കുറേ കലശലായി. പക്ഷേ കോഴിക്കോട് ആൾക്കാരാണ് എല്ലാം സഹായിച്ചത്, എല്ലാവരും ഒന്ന് സഹായിച്ചു. ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഒരു അഞ്ച് കൊല്ലത്തിന് മുമ്പ് മൂത്ര തടസ്സമായിട്ട് അതിന് ഓപ്പറേഷനായി, 10-25 രൂപ ചിലവായി. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ കാല് വേദന മാത്രമുണ്ട്. കാലിന് ഇടയ്ക്ക് നീര് വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കും. ഒരു 10-20 കുട്ടികളുണ്ട്. എന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഉള്ള സമയത്ത് വല്ല പൈസ എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഉപകാരം. പിന്നെ കൊടുത്തിട്ട് ഒരു കാര്യം, എനിക്കെന്തിനും ഞാൻ എവിടെയെങ്കിലും പോയി താമസിക്കാം. മക്കളൊന്നും ഇല്ലാത്തതല്ലേ ഞങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ എപ്പോഴാണ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഇത്ര കാലമായി ഞങ്ങൾക്കൊരു വീട് കിട്ടുമെന്ന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ബോംബെ വിട്ടിട്ട് ഒരു കാരണവശാലയുടെ കേട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു വീട് നമ്മൾ ശരിയാക്കി തരാം, ഒരു വർഷമായി നമുക്ക് വയസ്സാകാൻ തുടങ്ങി, ഈ കാലത്ത് നമുക്ക് കുട്ടികളൊന്നുമില്ല, വീട് കിട്ടിയാൽ കൊള്ളാമെന്ന ഭാവത്തിൽ ഞാനായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ഉണ്ട്, ഇതേ വീട് കിട്ടിയിട്ടില്ല, നമ്മൾ ശരിയാക്കി തരാം പറഞ്ഞിട്ട് വർഷങ്ങൾ കുറേയായി. ഞാൻ എന്താ ചെയ്യാനാ, എനിക്ക് വയസ്സായിപ്പോയി, ഭാര്യ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ സഹായിക്കാൻ ആരുമില്ല, കുട്ടികളില്ല, വീട് കിട്ടിയാൽ കൊള്ളാം എന്ന് അപേക്ഷിക്കുന്നു, വീട് കിട്ടിയാൽ കൊള്ളാം എന്ന് അപേക്ഷിക്കുന്നു. ആരോട് പറയാനാണ്? ആരും ഞങ്ങളുടെ സങ്കടം ആരും കേൾക്കാനാണ്? പറഞ്ഞ് പറഞ്ഞ് മതിയായില്ല, ആരും കേൾക്കണില്ലല്ലോ. അതല്ലേ, കേട്ടെങ്കിലും ഒന്നുമില്ല എന്നാ ആരും കേൾക്കാനാണ്? മാഷ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും ശരിയില്ല. ആദ്യമൊക്കെ നല്ല എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഒപ്പിടാൻ പോലും മാഷ്ക്കാവണില്ല. വല്ലവരുടെ സഹായം വേണം. എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ സ്റ്റുഡൻസ് അടുത്ത് വേണം. അവരാണ് കൈക്ക് പിടിച്ചു. പിന്നെ വണ്ടി വരും, വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകണം. ഞാൻ എനിക്കെന്ത് വെച്ചാൽ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും കേറ്റുമോ? ഞങ്ങൾക്ക് ഈ വയസ്സ് കാലത്ത് ഇപ്പോൾ ഞങ്ങൾക്കൊന്നില്ല, ആ സ്ഥലം കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു. അതിനിപ്പം മെനക്കെടാൻ ആരാ ഉള്ളത്? ആര് പോവാനുണ്ട്? ആര് ചോദിക്കാനുണ്ട്? ഒരു ആളും ഇല്ലല്ലോ. ഞങ്ങളെപ്പോലെ എത്രയോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, ആരും തിരിഞ്ഞു നോക്കണില്ല. ആ
കനിവ് വറ്റുന്ന ലോകത്ത് കാത്തിരിപ്പുകൾ വെറുതെയാകുമ്പോൾ വർഷകാലങ്ങളിൽ വാടക വീടിനകത്തേക്ക് ചെളിവെള്ളവും ഇഴജന്തുക്കളും കടന്നെത്തുമ്പോൾ ശരത്ചന്ദ്ര മറാഠെ എന്ന ഉത്തരേന്ത്യൻ സംഗീതജ്ഞൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. കാരുണ്യത്തിൻ്റെ ഒരു കൊച്ചു തണൽ. ഗുജറാത്തി കുടുംബത്തിലെ 10-ാമത്തെ സന്തതിയായി ദാരിദ്ര്യത്തിന് നടുവിൽ പിറന്നു വീണ മറാഠെ താമസിച്ചത് വാടക വീടുകളിൽ മാത്രമായിരുന്നു. നമുക്കിടയിൽ മേൽക്കൂരകളില്ലാതെ അഭയാർത്ഥികളായി മാറുന്ന നിസ്സഹായരുടെ നിശബ്ദമാക്കപ്പെടുന്ന നിലവിളികൾക്കൊപ്പം മറാഠെ മാഷിൻ്റെ സംഗീതസ്വരവും അവഗണിച്ചാൽ കലാകേരളം പശ്ചാത്തപിക്കേണ്ടി വരും തീർച്ചയായും.